ഭക്ഷ്യവിഷബാധയേറ്റ് വീണ്ടും മരണം. കാസർഗോഡ് സ്വദേശിനിയായ അഞ്ജു ശ്രീ പാർവതിയാണ് ശനിയാഴ്ച ഭക്ഷ്യവിഷബാധയേറ്റ് മരണപ്പെട്ടത്. ഒരാഴ്ചക്കിടെ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ഭക്ഷ്യവിഷബാധയേറ്റുണ്ടാകുന്ന രണ്ടാമത്തെ മരണമാണ് ഈ 19-കാരിയുടേത്. ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്നതിലൂടെ മരണത്തിന് കീഴ്പ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ കേരളത്തിലെ ഭക്ഷ്യസുരക്ഷാ സംവിധാനങ്ങളുടെ പോരായ്മകളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഇത്തരത്തിൽ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ കേരളത്തിലെ ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വിഭാഗങ്ങളുടെ ഇടപെടലുകൾ കാര്യക്ഷമമല്ലെന്ന വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് ഹോട്ടൽ ഭക്ഷണം കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റ് കോട്ടയത്ത് യുവതി മരണപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പരിശോധന നടത്തുന്നതിനിടെയാണ് ഇങ്ങ് വടക്ക് ഇതേ സാഹചര്യത്തിൽ വീണ്ടും ഒരു മരണം. സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുക ഏതെങ്കിലും ഒരു മരണമോ ദുരന്തമോ ഉണ്ടാകുമ്പോൾ മാത്രമാണെന്നാണ് ജനങ്ങളുടെ വിലയിരുത്തൽ. ഇപ്പോഴത്തെ വാർത്തകളും വിവാദങ്ങളും കേട്ടടങ്ങുമ്പോൾ പതിവ് പോലെ ബന്ധപ്പെട്ട വകുപ്പുകൾ നിർജ്ജീവാവസ്ഥയിലേക്ക് പോകുമെന്നതും ഉറപ്പാണ്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾക്കെതിരെ നടപടിയെടുത്താലും നാളെ പുതിയ രൂപത്തിലും ഭാവത്തിലും ഇവ വീണ്ടും സജീവമാകുമെന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ വിവിധയിടങ്ങളിലായി 125 ഹോട്ടലുകൾക്കെതിരെയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപടികളെടുത്തത്. ഇതിലും എത്രയോ കൂടുതൽ എണ്ണം പരിശോധനയ്ക്ക് വിധേയമാകാതെ അധികൃതരുടെ കൺവെട്ടത്ത് തന്നെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നുണ്ടെന്നതും കണക്കിലെടുക്കേണ്ടതുണ്ട്. അതിനാൽ ഭക്ഷ്യസുരക്ഷാ മേഖലയിൽ സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ ഉണർവോടെയും ജാഗ്രതയോടെയും പ്രവർത്തിക്കുക എന്നത് മാത്രമാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഇല്ലാതാക്കാനുള്ള പോംവഴി. ഒരു കുടക്കീഴിലെല്ലാം ഒരുക്കി പയ്യന്നൂരിന്റെ സ്വന്തം ഓറ ഹോം സെന്റർ. ഏറ്റവും മികച്ച പെയിന്റിംഗ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങൾക്ക് മാത്രമായി ഒരു ഫ്ലോർ. വാഷിംഗ് മെഷീൻ, ടിവി, മിക്സി, വാട്ടർ ഹീറ്റർ, ഗ്യാസ് സ്റ്റൗ, ഫ്രിഡ്ജ്, ഇൻഡക്ഷൻ കുക്കർ, കെറ്റിൽ, മൈക്രോവേവ് ഓവൻ എന്നിവയുടെ ഏറ്റവും മികച്ച ശേഖരം. എല്ലാ കട്ട്ലറി ആൻഡ് കിച്ചൺ ഐറ്റംസും ഇഷ്ടം പോലെ ഒരുക്കിയിരിക്കുന്നു ഓറയിൽ. ഓറ ഹോം സെന്റർ, നിയർ പെരുമ്പ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ, എടാട്ട്, പയ്യന്നൂർ.